ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂർ താരമണ്ഡലം എന്ന് പറയാം. പൂരത്തിലെ കുടമാറ്റം പോലെ എം പിമാരെ മാറി മാറി തെരഞ്ഞെടുക്കുന്ന പതിവുണ്ട് തൃശൂരിന്. ആരുടെയും കുത്തകയാണെന്ന് ഇതുവരെ തീരെഴുതി കൊടുക്കാത്ത ശക്തന്റെ തട്ടകം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തെരഞ്ഞെടുപ്പ് പോരിന് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ ഇക്കുറി ഇറങ്ങുന്നത് ആരാണ് എന്നുള്ളത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തൃശൂരിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. കരുത്തരായ മൂന്ന് പേരുടെ ഏറ്റുമുട്ടൽ. കെ മുരളീധരൻ വടകരയിലെ സിറ്റിംഗ് എം പി വന്ന് മത്സരിക്കുകയാണ് യു ഡി എഫിന് വേണ്ടി തൃശൂരിൽ. സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റി നിർത്തി കെ മുരളീധരനെ ഇറക്കുന്നു കോൺഗ്രസ്. വി എസ് സുനിൽകുമാർ സി പി ഐയുടെ കരുത്തനായ മുഖം മുൻമന്ത്രി എൽ ഡി എഫിന് വേണ്ടി ഇറങ്ങുന്നു സുരേഷ് ഗോപി. മണ്ഡലത്തിൽ തുടർച്ചയായി തുടർന്നുകൊണ്ട് അവിടെ വോട്ടുറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന താര സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെയും ബി ജെ പി ഫീൽഡ് ചെയ്യുന്നു. കടുത്ത മത്സരത്തിലേക്ക് പോകുന്ന തൃശൂരിൽ 2019 തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സുരേഷ് ഗോപി അക്കുറിയും മത്സര രംഗത്തുണ്ടായിരുന്നു. എത്ര വോട്ടാണെന്ന് മൂവർക്കും നേടാൻ കഴിഞ്ഞത്? ടി എൻ പ്രതാപന് നേടാൻ കഴിഞ്ഞത് 415,089 വോട്ടുകളാണ്. രാജാജി മാത്യു തോമസ് ആയിരുന്നു സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി ഇറങ്ങിയത്. രാജാജി സ്വന്തമാക്കിയത് 321,456 വോട്ടുകൾ. സുരേഷ് ഗോപി 293,822 വോട്ടുകൾ പിടിച്ചു. അന്ന് ടി എൻ പ്രതാപന് ലഭിച്ച ഭൂരിപക്ഷം 93,633 വോട്ടുകളുടേതാണ്. മുന്നണികളുടെ വോട്ട് ശതമാനത്തിലേക്ക് കൂടി വരാം. ഇനി 2019 എങ്ങനെയാണ് വോട്ട് അന്തരം നിൽക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ? അതും വളരെ കൗതുകമുള്ള കണക്കാണ്. യു ഡി എഫ് അന്ന് സ്വന്തമാക്കിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 39.83%. എൽ ഡി എഫ് 30.85% നേടുന്നു. എൻ ഡി എ 28.19%. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സർവകാല റെക്കോർഡിലേക്ക് എൻ ഡി എ എത്തിയ വർഷമാണ് 2019. എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1.25% വോട്ടുകളുടേത് മാത്രമാണ് എന്നുള്ളതും രണ്ടും മൂന്നും തമ്മിലുള്ള അന്തരം അത്രമാത്രമാണ്. രണ്ടും ഒന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8%, 9% വോട്ടുകളാണ്. അപ്പോൾ ശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇക്കുറിയും നടക്കാൻ സാധ്യതയുള്ള തൃശൂർ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയാണോ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അതിനു മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആകെ ചുവന്നു കിടക്കുകയാണ് തൃശൂർ. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എല്ലാം ചുവന്നു കിടക്കുന്ന തൃശൂർ ഇക്കുറി വി എസ് സുനിൽകുമാറിലേക്ക് ഇതേ രീതിയിൽ വോട്ടുകൾ എത്തിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ നിർണായകമാവുക സാമുദായിക വോട്ടുകളാണ്. തൃശൂരിലെ സാമുദായിക വോട്ടുകളുടെ കൂട്ടിവെക്കൽ അത് ഏത് ഭാഗത്തേക്ക് തിരിയും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. ഹിന്ദു വോട്ടുകൾ 63.1%, ക്രിസ്ത്യൻ വോട്ടുകൾ 21.4%, മുസ്ലിം വോട്ടുകൾ 15.4%, മറ്റുള്ളവർ 0.1%. അങ്ങനെയാണ് തൃശൂരിൻ്റെ ഒരു സാമുദായിക വോട്ടുകളുടെ കണക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്, ഓരോന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അല്ലേ സാർ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധയോട് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ മണ്ഡലം. അപ്പം അതെന്തുകൊണ്ടാണ് ഏറ്റവും കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ തൃശൂരിനെ ഏറ്റവും കൗതുകമുള്ളതാക്കുന്നതെന്ന് മാത്രവുമല്ല, സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിൽ ബി ജെ പിയുടെ വോട്ട് ഉയർത്തുകയും ഏതാണ്ട് 2nd സ്ഥാനവും 3rd സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് അതാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് 2024 സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും ആദ്യം ബി ജെ പി പ്രഖ്യാപിച്ചത്. ആരാ പ്രഖ്യാപിക്കുന്നത്? അമിത്ഷാ വന്ന് പ്രഖ്യാപിക്കുന്നു, പിന്നെ നരേന്ദ്രമോദി വന്ന് പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ ഒപ്പമിരുത്തിക്കൊണ്ട് ആ സന്ദേശം നൽകുന്നു എന്ന് മാത്രവുമല്ല, ഒരു വലിയ വാഗ്ദാനമല്ലേ, ജയിച്ചു വന്നാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രി അതടക്കമുള്ള കാര്യം ആണ് പിന്നെ പ്രചാരണത്തിലുള്ളത്. മാത്രവുമല്ല മോഡിയെ ഞാൻ വിചാരിക്കുന്നില്ല അടുത്തെങ്കിലും ഏതെങ്കിലും ഒരാളുടെ മകളുടെയോ ബന്ധുവിൻ്റെയോ കല്യാണത്തിന് മോഡി പങ്കെടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഗുരുവായൂർ വരുന്നു, അപ്പോൾ ആ അടുപ്പമൊക്കെ പ്രഖ്യാപിക്കുന്നു. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയെ നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്ന് സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ കെ മുരളീധരൻ, നമ്മളിപ്പോൾ അവിടുത്തെ സാമുദായിക സമവാക്യം നോക്കുന്നു, സാമുദായിക സമവാക്യം വളരെ പ്രധാനമായൊരു മണ്ഡലമാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത്. 60% ഹിന്ദുക്കളാണുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ 36% ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടെന്ന് പറയുന്നത് 21%, 15%, 36%. ഈ 36% വോട്ടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ മൊത്തം ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അത് യു ഡി എഫിന് വളരെ അനുകൂലമായി ചിന്തിക്കുന്നൊരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആ മുന്നേറ്റം ആ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരൻ വരുമ്പോൾ ഹിന്ദു വോട്ട് ബാങ്കിൽ കൃത്യമായി കണ്ണുവെച്ചുകൊണ്ടാണ് കെ മുരളീധരനെ അവിടെ രംഗത്തിറക്കുന്നത്. മാത്രവുമല്ല ടി എൻ പ്രതാപനുണ്ടായിരിക്കുന്ന ഒരു ലോക്കൽ ഇൻകംബൻസി മറികടക്കാനും ആ നീക്കത്തിലൂടെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒട്ടും കരുത്തു കുറഞ്ഞ സ്ഥാനാർത്ഥിയല്ല സുനിൽകുമാറാണ്, വളരെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അപ്പം ഈ
സമുദായ സമവാക്യം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്രാവശ്യവും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കെ മുരളീധരനും അതുപോലെ തന്നെ വി എസ് സുനിൽകുമാറും തമ്മിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പറയുന്നത് തിരുത്തി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ അത് ഉയർത്തിയത് എവിടെ നിന്നാണ്? താഴെ അടിഞ്ഞ് 15% താഴെ കിടന്നിടത്ത് നിന്നാണ് 28% എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്. ഇത്തവണ വരുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളുണ്ടാകുന്ന എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങിയ ഘട്ടത്തിലേതുപോലെ കാര്യങ്ങൾ കുറച്ച് മാറി മറിഞ്ഞിട്ടുണ്ട്. സുനിൽകുമാറിന് സാധ്യത ഏറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സുനിൽ എന്ന് വെച്ചാൽ അവിടുത്തെ മുക്കും മൂലം അറിയുന്ന ആളാണ്. സുനിൽകുമാറിന് ആളുകളെ പേരെടുത്ത് വിളിക്കാനറിയാം. അങ്ങനെ നാട്ടുകാരുമായി അത്രയും ബന്ധമുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. മാസ് എൻട്രി ആയിരുന്നു സുരേഷ് ഗോപിയുടേത്. പക്ഷേ സുരേഷ് ഗോപി വന്ന ഘട്ടത്തിലെ രൂപത്തിൽ അദ്ദേഹത്തിന് ഓടിയെത്താൻ പറ്റുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നതിൻ്റെ ഒരു കുറവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പഴയ ഒരു ആവേശം അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുന്നില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തനോട് മോശമായി വാക്കുപയോഗിക്കുകയൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അവിടേക്ക് മുരളി എത്തിയപ്പോൾ നമുക്കറിയാം, അവിടെ നാരീ ശക്തി പരിപാടിയൊക്കെ നടന്ന സമയത്ത് ഈ കോൺഗ്രസ് കുടുംബങ്ങളിലെ തന്നെ സവർണ കുടുംബങ്ങളിലെ വനിതകളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ മുരളി വന്നതോടുകൂടി ആ സവർണ വോട്ടുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് പോകാൻ. മുരളി അവിടെ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് മറ്റൊരാൾ ഇപ്പുറത്ത് പോയിട്ടുണ്ട്, പത്മജ വേണുഗോപാൽ. അല്ല, ആ മുരളിയെ അത്ര സ്വാധീനം പത്മജയ്ക്ക് ഉണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. മുരളി വന്ന ഒരു ആ വോട്ടുകൾ പോകുന്നുണ്ട്. അത് പക്ഷേ കെ കരുണാകരന്റെ മകൾ, സാക്ഷാൽ ലീഡറുടെ മകൾ, തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിലേക്ക് പോകുന്നത് അത് കൃത്യമായ ഒരു ലക്ഷ്യം ആ പാർട്ടിക്ക് ഉണ്ടാകുമല്ലോ. പത്മജയെ തെരഞ്ഞെടുപ്പിന് മുൻപേ അവിടെ എത്തിക്കുന്നതിൽ തൃശ്ശൂര്. അപ്പോ ഞാൻ പറയുന്നത്, സുനിൽ അനുകൂലമായ മറ്റു ഘടകങ്ങളുണ്ട്. ഇഴവ വോട്ടുകൾ എൽ ഡി എഫ് ആ രൂപത്തിൽ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് നടക്കുന്നു. മറുവശത്ത് മുരളീധരന്റെ പ്രചാരണം അത്ര ഓർഗനൈസ്ഡ് അല്ല എന്നൊരു വിമർശനം അവിടെ വരും. ടി എൻ പ്രതാപിന് വേണ്ടി ധീവരസഭയുടെ ഒക്കെ രീതിയിൽ അവരുടെ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. എം പി, അതായത് സിറ്റിംഗ് എം പി യെ മാറ്റി കെ മുരളീധരനെ ഫീൽഡ് ചെയ്തതിനെതിരെ. അത് എപ്പോഴും ടി എൻ പ്രതാപിനെ തുണച്ചിട്ടുള്ളത് ഈ തീരദേശ വോട്ടുകളാണ്, ഇൻഡയറക്റ്റായി പോൾ ചെയ്യുന്നതാണ്. അത് കെ മുരളീധരന് കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അവിടെയാണ് പ്രശ്നം. അതായത് ഈ 60% ഹിന്ദു വോട്ട് മൂന്നായി സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഈ 60% ഹിന്ദു വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ബി ജെ പിക്ക് പോകില്ല, എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിന് പോകില്ല, എൻ ബ്ലോക്ക് ആയിട്ട് സി പി എമ്മിന് പോകില്ല. സോ നാച്ചുറലി അത് ഈ 60/3 അതിൽ ഏറ്ററക്കങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 30% ബി ജെ പിക്ക് കിട്ടിയെന്നിരിക്കും, ബാക്കി 30% ആയിരിക്കും മറ്റു രണ്ടിടത്തേക്കും പോവുക. പക്ഷേ നോക്കൂ, ബാക്കിയുള്ള 36% ന്യൂനപക്ഷ വോട്ട്, അതിൽ പ്രത്യേകിച്ച് 21% ക്രിസ്ത്യൻ വോട്ട്, ആ വോട്ട് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 15% മുസ്ലിം വോട്ടെന്ന് പറയുന്നത് യാതൊരു അന്നാശ്വരം അതിനകത്ത് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുറത്തുണ്ട്. ആ 15% വോട്ട് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി ചിന്തിച്ചാൽ മതി. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ട് മാനേജ് ചെയ്യാൻ ഇക്കുറി ബി ജെ പിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം രണ്ടാം സ്ഥാനത്തെങ്കിലും പറ്റുകയുള്ളൂ. അവിടെയാണ് പ്രശ്നം. റാഫേൽ തട്ടിൽ വന്ന ശേഷം, ആർച്ച് ബിഷപ്പായി വന്ന ശേഷം കേന്ദ്ര വിരുദ്ധ നിലപാടുകൾ വളരെ ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു. ദേശാഭിമാനിയിൽ ഉള്ളതിനേക്കാൾ ശക്തമായ ലേഖനങ്ങൾ ദീപികയിൽ വരുന്നു. അത്തരം ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ സഭ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള വിഷയം. അപ്പുറത്ത് സുരേഷ് ഗോപി മാതാവിന് നൽകിയ കിരീടത്തിൻ്റെ സ്വർണത്തിൻ്റെ മാറ്റ് ഉറച്ചു നോക്കിയ വിവാദമൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് കാര്യമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സഭാ വോട്ട് ഏത് രൂപത്തിൽ പോകുന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉണ്ണിസാറ് സൂചിപ്പിച്ചതിനോട് ഞാൻ സ്നേഹത്തോടെ വിയോജിക്കുകയാണ്. രണ്ടുപേർ തമ്മിലുള്ളതല്ല, മൂന്ന് പേർ തമ്മിലുള്ള പോരാട്ടമാണ്. ത്രികോണ മത്സരമാണ്, ഒരു സംശയവും വേണ്ട. ഏറ്റവും നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലവുമാണ്. ഇപ്പൊ തിരുവനന്തപുരം പോലെ തന്നെ നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. പക്ഷേ ഞാൻ പറയുന്നത്, അവിടുത്തെ ഈ സാമുദായിക സമവാക്യങ്ങൾ ആർക്കനുകൂലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏറ്റവും സാധ്യത നൽകുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിന്റെ ഒരു സാധ്യത ഇടതുപക്ഷത്തിനും നിൽക്കുന്നു, കോൺഗ്രസിനും നിൽക്കുന്നു. ഈ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇക്കുറി ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ മാത്രമേ അവിടെ ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയൂ. അതാണ് ഒരു ഡാറ്റയുടെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ബി ജെ പിക്ക് അകത്തുനിന്ന് സുരേഷ് ഗോപിയുടെ താല്പര്യമില്ലാത്തവരുമുണ്ടൊരു വിഷയമുണ്ട്. കാരണം എന്റെ നേതാക്കൾ എനിക്ക് മറുപടി പറയേണ്ടത് അമിത്ഷായോടും മോദിയോടും മാത്രം എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ വന്ന് പ്രചാരണത്തിന് ഇറങ്ങുന്നതൊക്കെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവാണ്, അധ്യക്ഷനടക്കമുള്ള ആളുകൾ അവിടെ പ്രചാരണത്തിനെത്തുന്ന ദൃശ്യങ്ങളും ഇതിനൊക്കെ. പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ ആളുകളില്ലാത്തതിനെ ക്ഷോഭിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ് തൃശ്ശൂരിന്റെ മനസ്സിൽ തൃശ്ശൂർകാർ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നിശ്ചയമായും ജൂൺ 4 വരെ. തൃശ്ശൂർ പൂരം 19 അപ്പോൾ വോട്ടിന്റെ പൂരം വരുന്നുണ്ട്. തൃശ്ശൂരിൽ പൂരത്തിന് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ആര് തിടം പേറ്റണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. പൂരങ്ങളുടെ പൂരമാകുന്നു. അതെ.